ഗൂഢാലോചന നടത്തിയ കേസിൽ നടൻ ദിലീപിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. ദിവസങ്ങൾ നീണ്ട വിചാരണയ്ക്ക് ഒടുവിൽ ഇന്ന് രാവിലെ 10:30 കോടതി ദിലീപിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് ഉത്തരവിട്ടത്. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന പ്രോസിക്യൂഷന്റെ വാദം തള്ളിയാണ് കോടതിയുടെ ഉത്തരവ്. ജാമ്യം ഉപാധി ലംഘിച്ചാൽ പ്രോസിക്യൂഷന് അറസ്റ്റ് അപേക്ഷയുമായി കോടതിയെ സമീപിക്കാമെന്ന് കോടതി വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി അന്വേഷണ സംഘം രാവിലെ മുതൽ വീടിന് സമീപത്തുണ്ടായിരുന്നു. ദിലീപിന്റെ പത്മസ്വരൂപരം വീടിന് സമീപത്തായി നിരവധി പോലീസ് ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരുന്നത്. ജാമ്യഹർജി തള്ളിയാൽ വീട്ടിൽ ദിലീപ് ഉണ്ടോ എന്ന് അന്വേഷിച്ച് കയറാനായിരുന്നു പോലീസിന്റെ നീക്കം. ദിലീപിന്റെ വീടായ പത്മസരോവരത്തിൽ നിന്ന് രാവിലെ ജോലിക്കാർ പോയിരുന്നു. വീട്ടിൽ ആരുമില്ല എന്നാണ് ഇവർ പറഞ്ഞത്. ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ വീടിന് മുന്നിലും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കാത്തുനിന്നിരുന്നു. എന്നാൽ കോടതി വിധി വന്നതോടെ രണ്ടിടത്തു നിന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പിൻവലിഞ്ഞു. വിധി പറയാനിരിക്കെ പ്രധാന സാക്ഷിയായ ബാലചന്ദ്രകുമാറിന്റെ ഓഡിയോ സന്ദേശം ഇന്നലെ പുറത്തു വന്നിരുന്നു. തന്റെ 19 ലക്ഷം രൂപ കടം വീട്ടാൻ ദിലീപ് ഇടപെടണം എന്ന് ആവശ്യപ്പെട്ട ശബ്ദരേഖയാണ് പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കിയത്. ബാലചന്ദ്രകുമാറിന്റെ ആവശ്യങ്ങൾ നിരസിച്ചതിലുള്ള വൈരാഗ്യമാണ് തനിക്കെതിരായ വധഗൂഢാലോചന കേസിന് കാരണമായത് എന്നാണ് ദിലീപിന്റെ വാദം. ഉദ്യോഗസ്ഥരെ വധിക്കണമെന്ന് ദിലീപും സഹോദരൻ അനൂപും പറയുന്ന ഓഡിയോ ബാലചന്ദ്രകുമാർ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ദിലീപ് ക്യാമ്പിൽ നിന്നും ഈ ഓഡിയോ ക്ലിപ്പും പുറത്തു വന്നത്. ദിലീപിന്റെയും കൂട്ടുപ്രതികളുടെയും ശബ്ദരേഖ പരിശോധന ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആയി നടത്താൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി കാക്കനാട്ടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ അധികൃതരുമായി അന്വേഷണ സംഘം സംസാരിച്ചിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയാൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരാനും അല്ലാത്ത പക്ഷം കോടതി നോട്ടീസ് നൽകി തെളിവെടുപ്പിന് എത്തിക്കാനുമാണ് അന്വേഷണ സംഘത്തിന്റെ ആലോചന. തന്നെ കേസിൽ കുടുക്കിയവരുടെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അവർ അനുഭവിക്കട്ടെ എന്ന ശാപവാക്കുകൾ മാത്രമാണ് പറഞ്ഞത്, അല്ലാതെ അത് വധഗൂഢാലോചന ആയിരുന്നില്ല എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ചില ഉദ്യോഗസ്ഥർ വ്യക്തിപരമായി വൈരാഗ്യം തീർക്കാനായി ഉണ്ടാക്കിയതാണ് ഈ കേസ്. ഭാവനാ സമ്പന്നമായ കഥയാണിത്. വധഗൂഢാലോചന കേസ് രജിസ്റ്റർ ചെയ്തതു മുതലുള്ള ക്രൈംബ്രാഞ്ചിന്റെ നീക്കങ്ങൾ പരിശോധിക്കേണ്ടത് ഉണ്ടെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടു. ദിലീപിനെതിരായ ആരോപണങ്ങൾ ഗുരുതരമാണെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. നടിയെ ആക്രമിച്ച കേസിലെ പങ്കാളിത്തം മുതൽ ഓരോ കാര്യങ്ങളും പരിശോധിക്കണം. സ്വന്തം സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്യാൻ ഗൂഢാലോചന നടത്തിയ ആളാണ് ദിലീപ്. ദിലീപ് ബുദ്ധിപൂർവം ഗൂഢാലോചന നടത്തി തന്ത്രപൂർവം രക്ഷപ്പെടുകയാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. ഇതൊരു അസാധാരണ കേസാണ്. ഈ കേസ് ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന ആരോപണമാണ് പരിഗണിക്കേണ്ടത്, കുറ്റകൃത്യം നടത്തിയിട്ടില്ലെന്ന അല്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വ്യക്തിവൈരാഗ്യമല്ല കേസിന് പിന്നിൽ. ക്രൈംബ്രാഞ്ചിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ദുരുദ്ദേശമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന് ബാലചന്ദ്രകുമാറുമായി ബന്ധമില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു.